എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. സുദീർഘമായ ഭാഷണങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല എന്ന് ഞാനും മനസ്സിലാക്കുന്നു. കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി വനിത എന്ന ഈ മാസിക മലയാളത്തിൻ്റെ വായനയെ പിടിച്ചു നിർത്തുകയാണ് എന്ന് നമുക്ക് ഉറപ്പായും പറയാം. പല മാസികകളുണ്ടെങ്കിലും മഴ കഴിഞ്ഞാൽ കുട കൊണ്ട് നടക്കുന്നത് പോലെയാണ്. മാസികകൾ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ പലപ്പോഴും അതൊരു പ്രാരാബ്ധമാകാറുണ്ട്. എന്നാൽ വനിതയുടെ ഒരു വലിയ പ്രത്യേകതയാണ് വായിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അലമാരയിലേക്ക് എടുത്തു വെക്കുന്ന ഒരു മാഗസിനാണ് വനിത. വനിത സംഘടിപ്പിക്കുന്ന ഈ പുരസ്കാര രാവിൽ ഒരു അടുത്ത സെക്ഷനിലുള്ള അവാർഡുകളിലേക്ക് ഞങ്ങൾ ആത്മാർത്ഥമായി കടക്കുകയാണ്. ഇപ്പോൾ ഈ സെക്ഷനിൽ കൊടുക്കുന്ന ആദ്യത്തെ അവാർഡിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ അവാർഡ് പിഷു നമുക്ക് നമ്മുടെ എല്ലാവരുടെ ഒരു ഫേവറേറ്റ് ആൾക്ക് കൊടുക്കാം. ഇത് ഒരു ഫാമിലി ഹീറോ കാറ്റഗറിയിൽ വരുന്ന അവാർഡാണ്. വനിത 2019 ദി ബെസ്റ്റ് ഫാമിലി ഹീറോ ആരാണ് ഇദ്ദേഹം എന്ന് അറിയുന്നതിനായി വിൽ ആക്ച്വലി വെൽക്കം ഓൺ സ്റ്റേജ് ദ വെരി ബ്യൂട്ടിഫുൾ ശ്രുതി ഹാസൻ ഫോസ്. ആൻഡ് ജോയിനിങ് ശ്രുതി ഹാസൻ, മഹാലക്ഷ്മി സെയിൽസ് മാനേജിംഗ് ഡയറക്ടർ ടി കെ വിനോദ് കുമാർ. എല്ലാവർക്കും നമസ്കാരം. I'm so happy to be here today. This is my second time at Vanita Awards, and Kerala is my favorite place in the country, by the way. I think it's the most beautiful place. So once again, really, really happy to be back here. Thank you so much, Shruti. Ini arthadai nammal kaathirikkunna award jeethavu aaru family hero. Let's take a look at the AV. മൂന്ന് ഭാഷകൾ 30 വർഷങ്ങൾ കള്ളമില്ലാത്ത ഒരു കൺചിമ്മിച്ചിരിയിലൂടെ പ്രേക്ഷക ഹൃദയം കവർന്ന ഇഷ്ട കുടുംബ നായകൻ ജയറാം എന്ന നടന് ഏറെ വെല്ലുവിളികൾ സമ്മാനിച്ച കഥാപാത്രം. ദിവസവും തലമുണ്ടനം ചെയ്ത് ചെവിയും വയറുമൊക്കെ വെച്ചു പിടിപ്പിച്ച് ഏതാണ്ട് 2 മണിക്കൂർ നേരം മേക്കപ്പിനായി ചെലവിട്ട് നേടിയ വേഷപ്പകർച്ച. നോക്കിൽ, വാക്കിൽ, നടപ്പിൽ എല്ലാം സൂക്ഷ്മമായ സംഗതികൾ ഒളിപ്പിച്ചു വെച്ച കഥാപാത്രത്തെ സമ്പൂർണമായും ഉൾക്കൊണ്ട മികവ്. പോയ കൊല്ലം കുടുംബങ്ങളും കുട്ടികളും നെഞ്ചോട് ചേർത്ത നടൻ. ഞാൻ എവിടെ ചെന്നാൽ അവിടെ ഒരു ഭാഗ്യമുണ്ടാവും, ഇതിപ്പോ ഇരട്ടി സന്തോഷായില്ലേ. സെറ വനിതാ ഫിലിം അവാർഡ്സ് 2019 പവർഡ് ബൈ ജോസ്കോ ജുവലേഴ്സ്. ബെസ്റ്റ് ഫാമിലി ഹീറോ ജയറാം. Let's welcome on stage our favorite. അല്ല, ഇന്നത്തെ ഈ അവാർഡിന് ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് സന്തോഷങ്ങളും ഉണ്ട്. കാരണം കുടുംബ സദസ്സുകളുടെ മുൻപിലേക്ക് എന്നെ ഫസ്റ്റ് കൈപിടിച്ച് കൊണ്ടുവന്ന എൻ്റെ ഗുരുനാഥൻ എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ഒരു വളർത്തച്ഛനെ പോലെ കഴിഞ്ഞ 30 വർഷമായി ഒരു കുടുംബ സദസ്സുകളിൽ എന്നെ കൈപിടിച്ച് നടത്തിക്കുന്ന സത്യേട്ട ശ്രീ സത്യനന്ദിക്കാടിന് ഒരുപാട് സന്തോഷം. നന്ദി, കടപ്പാട്. അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ 3 വർഷങ്ങൾ എൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും അടുത്ത സുഹൃത്തും കുടുംബ സുഹൃത്തും അതിനേക്കാൾ ഉപരി ഞാൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന കമൽ സാറിൻ്റെ മകളുടെ കയ്യിൽ നിന്നും ഈ അവാർഡ് മേടിക്കാൻ കഴിഞ്ഞത് ഒരുപാട് ഭാഗ്യവും സന്തോഷവുമാണ്. കാരണം ശ്രുതിയൊക്കെ വളരെ കുട്ടിക്കാലം തൊട്ട് ഞാൻ സാറിൻ്റെ വീട്ടിൽ പോകുമ്പോൾ തൊട്ട് കാണുന്ന ആ കുട്ടിയിൽ നിന്നും ശ്രുതിയിൽ നിന്ന് തന്നെ ഇത് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത് മറ്റൊരു ഭാഗ്യം. പിന്നെ മിമിക്രി എന്ന കലയെ സ്നേഹിക്കുകയും കഴിഞ്ഞ 3 വർഷമായി 3 വേദികളിൽ ഒരുമിച്ച് മിമിക്രി അവതരിപ്പിച്ചു തുടങ്ങി അദ്ദേഹം ഒരു സംവിധായകൻ്റെ മേലങ്കി അണിഞ്ഞപ്പോൾ ആദ്യമായി ആ ചിത്രത്തിലേക്ക് എന്നെ ക്ഷണിക്കുകയും അദ്ദേഹത്തിൻ്റെ ഈ വേദിയിൽ വെച്ച് തന്നെ ഈ പുരസ്കാരം ഈ കഥാപാത്രത്തിന് ലഭിച്ചു. അത് അനൗൺസ് ചെയ്തത് പിഷാരടിയാണ്. അങ്ങനെ ഒരുപാട് സന്തോഷം. ഈ കമലഹാസൻ സാറിന് പരോക്ഷമായി എനിക്കൊരു ഉപകാരം ചെയ്തിട്ടുണ്ട്. കാരണം ജയറാമേട്ടനോട് ഞാൻ ഈ മുട്ടയടിക്കണം വയറ് വെക്കണം എന്നൊക്കെ പറഞ്ഞപ്പം ജയറാമേട്ടൻ ഒന്ന് പേടിച്ചു. ഒന്നാമത് ഞാൻ പുതിയ ആളാണ്, എൻ്റെ പേരും കേട്ട് മുട്ടയടിച്ചിട്ട് കയ്യിന്ന് പോയാലോ എന്നൊക്കെ ഓർത്ത് ഞാൻ കമ്പ്യൂട്ടറിൽ മുട്ടയടിച്ച് വയറൊക്കെ വെച്ചൊരു വയറുണ്ടാക്കിയിട്ട് ഒക്കെ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് ജയറാമേട്ടൻ അയച്ചു കൊടുത്തു. അപ്പോഴും ഞാൻ നാളെ പറയാം എന്നൊക്കെ പറഞ്ഞു.
പിറ്റേ ദിവസം വിളിച്ചിട്ട് ഓക്കെ പറഞ്ഞു. അപ്പോഴാണ് അറിഞ്ഞത് ഈ രൂപം കമലഹാസൻ സാറിന് അയച്ചു കൊടുത്തിട്ട് വെറുതെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പം അവിടുന്ന് അദ്ദേഹം പറഞ്ഞു ഇത് വളരെ നന്നായിട്ടുണ്ട് നീ ചെയ്തോളാൻ. അങ്ങനെയാണ് ഈ പടം ചാടി കയറി വീണത്. അപ്പൊ പരോക്ഷമായിട്ടൊരു ഉപകാരം ഉണ്ടായിട്ടുണ്ട്. പുരിയല്ലേ ഇല്ലേ ഇന്ത ക്യാരക്ടർ വന്ന് ഇപ്പൊ നമ്മ പെണ്ണില്ലേ അത് വന്ന് മുതല് ഇത് സക്സസ്ഫുള്ളാ ഇരിക്കുമ്പോ അപ്പടി ഒരു 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 ഇത് കിടക്കറത്തുക്കാക മുതല ഇത് അപ്പാക്കിത്താൻ അനുപ്പിനെ ആ എന്റെ പെണ്ണി എന്റെ മേക്കപ്പ് ഉണ്ട് അനുപ്പിനെ അപ്പൊ അത് Your talent and most of all your positivity. Thank you so much. ജയരാമേട്ടനോട് ഒരു ചോദ്യം കൂടെ ഉണ്ട്. അത് സുരാജ് വെഞ്ഞാറമ്മോട് നാഷണൽ അവാർഡ് കിട്ടിയതിന് ശേഷം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഇവന്റ് കഴിഞ്ഞിട്ട് ആൾക്കാർ പോയ ശേഷം ഒരു സ്കിറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവതരിപ്പിക്കണം എന്ന് പറഞ്ഞ് സുരാജിനും ഞാനും കൂടെ ചെയ്തിട്ടുണ്ട്. ഞാൻ പടം ചെയ്തപ്പോൾ കുറേ പേര് ഇനി സ്റ്റേജിൽ കയറുന്നത് സൂക്ഷിച്ച് വേണം ഒന്ന് മൊത്തത്തിൽ കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും സുരാജിനൊക്കെ ഏറ്റവും കൂടുതൽ മാതൃകയായിട്ട് വേറെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാറുള്ളത് പത്മശ്രീ കിട്ടി പടങ്ങളിൽ അഭിനയിച്ചു 30 വർഷമായി ഇപ്പോഴും ജയറാമേട്ടൻ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. സ്റ്റേജിൽ ആരെങ്കിലും വിളിച്ചാൽ അപ്പോൾ പോയി മിമിക്രി അവതരിപ്പിക്കും. ചെണ്ട കൊട്ടാൻ ആരെങ്കിലും വിളിച്ചാൽ അവിടെ പോയി ചെണ്ട കൊട്ടും. കേരളം മുഴുവനുള്ള അമ്പലങ്ങളിൽ ആനയ്ക്ക് ചോറ് കൊടുക്കുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടെങ്കിൽ അപ്പം തന്നെ അതിനും ചെണ്ണെ തന്നെ വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇതിനാരെങ്കിലും ഒന്ന് പിന്തിരിപ്പിച്ചിട്ടില്ല ഇത്രയും നാളായിട്ട് വേണ്ട നിർത്തിക്കൂടെ എന്നൊക്കെ? അങ്ങനെയില്ല പിഷാരടി, ഇത് ജീവിതത്തിൽ നമ്മൾ ചില സ്വപ്നങ്ങളാണ് എല്ലാവരെയും ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. പണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട സ്വപ്നങ്ങളാണ് യാഥാർത്ഥ്യമാകുന്നത്. ജീവിതത്തിൽ ഇതേപോലൊരു വേദിയിൽ കയറി രണ്ട് വാക്ക് പറയണമെന്ന് സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകുമ്പോൾ അത് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താണ് ജീവിതത്തിൽ വിഷാരടി? ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല. ഇപ്പോൾ രണ്ട് പെട്ടെന്ന് ഉദാഹരണങ്ങൾ പറയാം. യേശുദാസിൻ്റെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് മിമിക്രി തുടങ്ങുന്നത്. വിജയ് യേശുദാസ് ഇവിടെ ഉണ്ട്. അന്ന് അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയായി എൻ്റെ കൂടെ സ്റ്റേജിലുണ്ട്. അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദാസേട്ടൻ്റെ കൂടെ മിമിക്രി തുടങ്ങുന്ന സമയത്ത് ഞാൻ ദൂരെ നിന്നും അതിശയത്തോടുകൂടി ദാസേട്ടൻ പാടുന്നത് നോക്കി നിന്നിട്ട് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പ്രേംനസീറിന് വേണ്ടി എത്രയോ പാട്ടുകൾ പാടിയിട്ടുള്ളത് ഈ ശബ്ദത്തിൽ നിന്നല്ലേ. ഇതിൽ നിന്നും ഒരു വാക്ക് മൂളി അത് എൻ്റെ ചുണ്ടിലൂടെ ഇങ്ങനെ ലിപ്പ് സിങ്ക് ചെയ്യാൻ എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പറ്റുമോ എന്ന് മനസ്സുരുകി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ബോംബെ ഷൺമുഖാനന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഞാൻ മിമിക്രി അവതരിപ്പിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ആ പ്രാർത്ഥന 100% സത്യസന്ധമായതുകൊണ്ടാവാം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ 100 കണക്കിന് പാട്ടുകൾ പാടി അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് ദൈവം തന്നത്. അതേപോലെ തന്നെ ഞാനൊരു ചെണ്ടക്കാരൻ്റെ മകനോ അല്ലെങ്കിൽ ജീവിതത്തിൽ കുട്ടിക്കാലം തൊട്ട് ചെണ്ട പഠിച്ച് കലാമണ്ഡലത്തിൽ പോയി ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ഗുരുനാഥൻ തുടക്കത്തിൽ എൻ്റെ വീട്ടിലെ ഡെസ്കും ബെഞ്ചും കസേരകളൊക്കെയാണ്. ആ അസുരവാദ്യത്തോടുള്ള സ്നേഹം 100% ആത്മാർത്ഥമായതുകൊണ്ടാണ് എനിക്ക് അതിലെത്തിപ്പെടാൻ കഴിഞ്ഞത്. അതേപോലെ നിങ്ങളിൽ ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും എത്രയോ പേർ എന്നേക്കാൾ 100% കഴിവുള്ള ആളുകളുണ്ട്. അവരൊക്കെ ഇതേപോലുള്ളൊരു വേദിയിൽ നിൽക്കാൻ കൊതിക്കുന്നുണ്ടാവും. ആ ഭാഗ്യം ദൈവം തരുന്നില്ലേ മിമിക്രിക്കാരനായിട്ടോ അനൗൺസറായിട്ടോ എന്തെങ്കിലും. തുടർന്നും ഒരുപാട് ഒരുപാട് ഉയരങ്ങളുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു ജയരാമേട്ടൻ. താങ്ക് യു ശ്രുതി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മലയാളത്തിലെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരമാണ് The best music director at Sera Vanita Film Awards award പ്രഖ്യാപിക്കുന്നതിനായി let me call on to the stage a great actor, a great singer, Shri Manoj K. Jain, and along with Shri Manoj K. Jain, let me also welcome from Shobha marketing head Mr. Vinay Gopikrishnan. ഒരു സിനിമയ്ക്കായി ഈണമിട്ട പാട്ടുകളെല്ലാം ട്രെൻഡിംഗ് ലിസ്റ്റുകളിലും ഹിറ്റ് ചാർട്ടുകളിലും ഒന്നാമതെത്തുക എന്ന അപൂർവത. 2018 ജനങ്ങൾ നെഞ്ചോട് ചേർത്ത ഗാനങ്ങളുടെ ശില്പി. സെറ വനിതാ ഫിലിം അവാർഡ്സ് 2019 പവർഡ് ബൈ ജോസ്കോ ജുവലേഴ്സ്. ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ എം ജയചന്ദ്രൻ.
എല്ലാവർക്കും നമസ്കാരം. വനിതാ ഫിലിം അവാർഡ്സിൽ തന്നെ എനിക്ക് രണ്ടാം തവണയാണ് ഈ മഹാഭാഗ്യം ലഭിക്കുന്നത്. തീർച്ചയായും മറ്റുള്ള അവാർഡുകൾ പോകുന്നതിലും ഒരു പ്രത്യേക സന്തോഷവും അഭിമാനവും ആത്മാർത്ഥതയും ഇതിലുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിലെ ഒരംഗമാണ് വനിത. ഞങ്ങളുടെയൊക്കെ, പ്രത്യേകിച്ച് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ, ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിലും അതിലേറെ ദുഃഖത്തിലും ഒരുപോലെ പങ്കെടുക്കുന്ന, ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന മാഗസിനാണ്. അതുകൊണ്ട് ഇവിടെ എത്താൻ കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് സന്തോഷവും നന്ദി അറിയിക്കുന്നു. ഏറ്റവും വലിയ സന്തോഷം ജയേട്ടന് എനിക്കൊരു അവാർഡ് കൊടുക്കാൻ കഴിഞ്ഞാണ്. ഇതെനിക്ക് കിട്ടുന്ന ആദരവാണ്. കാരണം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഒരുപാട് ആരാധിക്കുന്ന സംഗീത സംവിധായകനാണ് ജയേട്ടൻ. സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി വനിതയുടെ അവാർഡ് സ്വീകരിക്കാൻ സാധിക്കുന്നത് ബാലേട്ടൻ എന്നുള്ള ചിത്രത്തിൽ ഇന്നലെ എൻ്റെ നെഞ്ചിലെ എന്ന ഗാനത്തിനായിരുന്നു. ഇപ്പോൾ കോലക്കുഴൽ വിളി എന്ന പാട്ടിന് ശേഷം ഏകദേശം 13 വർഷത്തിന് ശേഷമാണ് ഈ വേദിയിൽ നിൽക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടുന്നത്. അതിന് വനിതയോട് പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഞാൻ ഇടയ്ക്കൊന്ന് കയറിക്കോട്ടെ, ഒരു കണക്ക് പറയാം. കാരണം പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരുടെ കണക്കുകൾ അത്ര കണ്ട് പൊതുജനത്തിന് അറിഞ്ഞുകൊള്ളണമെന്നില്ല. പൈസയുടെ കണക്കല്ല, വനിതയുടെ അവാർഡ് 13 വർഷങ്ങൾക്ക് ശേഷമാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ചിത്ര ചേച്ചി, ശ്വേതാമോഹൻ, മഞ്ജരി, ശ്രേയ ഘോഷാൽ, രാജലക്ഷ്മി, സിത്താര, ഇങ്ങനെ തുടർച്ചയായി 7 വർഷം 7 വനിതകൾക്ക് സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്തൊരു മ്യൂസിക് ഡയറക്ടറാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതൊരു കയ്യടി അർഹിക്കുന്ന കാര്യമാണ്. അതിൽ വൈക്കം വിജയലക്ഷ്മിക്ക് ഒരു പ്രത്യേക പരാമർശമുണ്ട്. തുടർച്ച ഒന്ന് വിട്ടാൽ ശ്രേയാ ഘോഷാലിന് 3 തവണയുമുണ്ട്. അങ്ങനെ 8, 9, 10 വനിതകൾക്ക് അവാർഡ് മേടിച്ചു കൊടുത്ത ഒരാളാണ് നിൽക്കുന്നത്. എന്തുകൊണ്ട് ഒരു പുരുഷനോട് ഇത് ചെയ്യുന്നില്ല? എനിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കണമെന്ന് തോന്നുന്നു. മനോരമ വനിതകൾക്ക് വേണ്ടി വനിത തുടങ്ങി, എന്തുകൊണ്ട് പുരുഷന്മാർക്ക് വേണ്ടി ഒരു മാസികയില്ല? പുരുഷൻ കൈയടിച്ച് പാസ്സാക്കിയാൽ നമുക്ക് ഇറപ്പിക്കാം കേട്ടോ, പുരുഷൻ എന്ന് പറഞ്ഞൊരു മാഗസിൻ ഇറക്കിക്കാനായിട്ട്. പിന്നെ 8 സംസ്ഥാന അവാർഡുകൾ ജയറിന് കിട്ടിയിട്ടുണ്ട്. 1 തവണ കിട്ടിയത് പാട്ടുകാരന് വേണ്ടിയിട്ടാണ്. സാധാരണ ഇപ്പോൾ ഒരു തിരക്കഥാകൃത്ത് മുന്നോട്ട് കയറി മുന്നണിയിൽ വന്ന് അഭിനയിച്ചു തുടങ്ങിയാൽ പിന്നെ പതുക്കെ തിരക്കഥയിൽ നിന്ന് വലിയും. സംവിധായകർ അഭിനയിച്ചു തുടങ്ങുമ്പോൾ ചെറുതായിട്ട് സംവിധാനത്തിൽ നിന്ന് വലിയ അഭിനയത്തെ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ പാട്ടിന് അവാർഡ് കിട്ടിയ സ്ഥിതിക്ക് പിന്നീട് എന്തുകൊണ്ടാണ് പാട്ടിൽ തുടർച്ചയായിട്ട് ശ്രദ്ധിക്കാണ്ടിരുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളുടെ പാട്ട് കേൾക്കുകയും റിയാലിറ്റി ഷോയിൽ ഇങ്ങനെ ജഡ്ജായിട്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ വീട്ടിൽ പോയപ്പോൾ പിഷു, ഞാൻ വിചാരിച്ചു ഞാൻ എന്നെ തന്നെ ജഡ്ജ് ചെയ്യണ്ടേ പാട്ടിന് മാർക്കിട്ടു ഒരു പാട്ടുകാരൻ എന്നുള്ള രീതിയിൽ. അങ്ങനെ പാട്ടിന് മാർക്കിട്ടപ്പോൾ പാസ്സാവില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. കഴിഞ്ഞു പോയി. സംഗീത സംവിധാനമാണ് കൂടുതൽ മാർക്ക് കിട്ടിയത്. എന്നാൽ ഒരു അവസരം മനോട്ടാ, ജയേട്ടൻ്റെ ഏതെങ്കിലും പാട്ടിൻ്റെ 2 വരി പാടുമോ? മാർക്ക് എത്ര ഇടുമെന്ന് അറിയാൻ വേണ്ടിയാ. ജയേട്ടൻ്റെ പാട്ടിൽ തൊട്ട് കളിക്കുന്ന അത്ര നല്ല സുഖമുള്ള കാര്യമല്ല. കാരണം എന്ന് വെച്ചാൽ അത് റിയൽ സംഗീതമാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പാടി രക്ഷപ്പെടാൻ പറ്റില്ല. അല്ല, ജയേട്ടൻ പാടിയൊരു പാട്ടുണ്ട്, ആ അതെന്തൊരു മനോഹരമാണ്. ജയേട്ടൻ അടുത്ത് നിൽക്കുമ്പോൾ ആ ധൈര്യത്തിൽ വേണേൽ 2 ലൈൻ പാടാം, ബാക്കി ജയേട്ടൻ പാടണം. ഓക്കെ. വഴി മറയും നോവിൻ പെരുമഴക്കാലം, കാത്തിരിപ്പിൻ തിരിനനയും നോവിൻ പെരുമഴക്കാലം, ഒരു വേനലിൻ വിരഹ ബാഷ്പം ജലധാരയായി മഴക്കാലം, ഒരു തേടലായി മഴക്കാലം. പാടണം അല്ല, എനിക്കൊന്ന് ഒരു 10-20 മാർക്ക് കൊടുക്കാൻ തോന്നുന്നു. താങ്ക് യു. ഇത് മനോജനെ പാടിയ മതി എന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് കേട്ടോ. നീലരാവിൻ താഴ്വര നീളെ നിഴലുകൾ വേർവിരിയൊന്നോ, ഏതോ നിലവിൻ വാതിൽ പടിയിൽ കാൽപ്പെരുമാറ്റമുണർന്നോ, ആളുന്ന മഴയിൽ ജാലകവെളിയിൽ മിന്നലിലേതൊരു സ്വപ്നം, ഈ മഴ തോറും പുൽക്കതിരുകളിൽ
അറിയാത്ത വികാരം. നല്ലൊരു കൈയടി കൊടുക്കണം കേട്ടോ, കേട്ട് ആസ്വദിച്ചാൽ പോരാ. അതെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അതുപോലെ തന്നെ വിഷുവിൻ്റെ പഞ്ചവർണ തത്ത ഈ രണ്ട് സിനിമകളിലെ പാട്ടിനാണ് വനിത അവാർഡ് എനിക്ക് സമ്മാനിക്കുന്നത്. എൻ്റെ ഡയറക്ടർ ശ്രീകുമാർ മേനോനോടുള്ള നന്ദി പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട ചേട്ടൻ ലാലേട്ടനോടുള്ള നന്ദി പറയുന്നു. എൻ്റെ പ്രൊഡ്യൂസർ ശ്രീ ആൻ്റണി പെരുമ്പാവൂരിനോടുള്ള നന്ദി പറയുന്നു. പഞ്ചവർണ തത്തയുടെ എല്ലാമെല്ലാമായ എൻ്റെ വിഷുവിനോട് നന്ദി പറയുന്നു. പഞ്ചവർണ തത്തയുടെ പ്രൊഡ്യൂസർ മണിയമ്പിള്ള രാജുചേട്ടനോട് നന്ദി പറയുന്നു. പിന്നെ ഈ ഗാനങ്ങളൊക്കെ കേൾക്കുകയും ഹൃദയത്തിൽ വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന താങ്ക് യു സോ മച്ച്.